ഹരി ഹരി അമ്മേ അമ്മേ സുജാതയുടെ അടുത്തുനിന്ന് വരിക. ഞാൻ പേടിക്കണ്ട, വാതിൽ തുറന്നോളൂ. ആരാ? സംശയിക്കണ്ട, സുജാത പറഞ്ഞയച്ചതാ. ഞങ്ങളെ ഇനി ഉപദ്രവിക്കാനാണെങ്കിൽ വാതിൽ ചവിട്ടി പൊളിച്ചോളൂ. എന്തു കുറ്റം ചെയ്തിട്ടാ ഈ കുഞ്ഞിനെ എങ്ങനെ ചെയ്തത്? അമ്മേ, എല്ലാം എനിക്കറിയാം. സംസാരിച്ചെടുക്കാൻ സമയമില്ല. സുജാതയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു സാധനം ഈ വീട്ടിനകത്തുണ്ട്. അതെടുക്കാനാണ് ഞാൻ വന്നത്. അത് എത്രയും പെട്ടെന്ന് സുജാതയുടെ കയ്യിലെത്തണം. എനിക്കിപ്പോ ആരും വിശ്വാസമില്ല. വിശ്വസിച്ചേ പറ്റൂ. നമുക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ദയവായി വാതിൽ തുറക്കും. ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം പറയാം. അച്ഛന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതിന്റെ താഴെയുള്ള ടേബിളിൽ ചില്ലറ ഇരുന്നൊരു കൊടുക്കയില്ലേ, അതിനകത്താണ്. സുജാത ഒരു കുഴപ്പമില്ല, സുരക്ഷിതയുടെ അടുത്തുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് വന്നാൽ സുജാതയുടെ ജീവൻ വരെ അപകടത്തിലാവും. അമ്മേ, വളരെ കുറച്ച് സമയമുള്ളൂ. ആ കുടുക്കയ്ക്കകത്തൊരു താക്കോലുണ്ട്, അതെടുത്താൽ എനിക്ക് പോവാം. ആൺകുട്ടികൾ ഇങ്ങനെയാ വേണ്ടത്? അമ്മയ്ക്ക് ധൈര്യം കൊടുക്കുന്ന ഹരിയല്ലേ. പൊട്ടിക്കട്ടെ. ഇതാണ്. ക്ഷമിക്കണം, എനിക്ക് രക്ഷപ്പെട്ടു വെക്കൂ. പ്രൊഫസറെ, പ്രൊഫസറെ, ആള് വന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അവന്മാര് പ്രാന്തെടുത്ത് പരക്കം പായിയ ഇതല്ലേ? അതെ. സുജാത ചെല്ലുന്നുള്ള പ്രതീക്ഷയില് അവന്മാര് വീടിന്റെ പരിസരത്ത് തന്നെ കിടന്ന് കറങ്ങ. വാൻ മുറ്റത്തെത്തിയപ്പോ മതിലി അടി ഓടുകയായിരുന്നു ഞാൻ. അമ്മയ്ക്കും ആദ്യം സംശയമായിരുന്നു. അമ്മയും ഹരിയും പേടിച്ചു വരുകയായിരിക്കും. ഏയ്, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ് സമ്മാനിപ്പിച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? എത്ര ദിവസം വിചാരിച്ച ഒളിച്ചു കഴിയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏതായാലും സുജാത ഇത്രയൊക്കെ അനുഭവിച്ചു. പോലീസും പത്രം ഒന്നും വേണ്ട. രണ്ടു ദിവസം കഴിഞ്ഞ സിറ്റിയിലൊരു സംഭവം നടക്കുക. വലിയ ജഡ്ജിമാര് കാണും, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര്, മന്ത്രിമാര്, പത്രക്കാര് എല്ലാരും ഉണ്ടാവും. അത്തരമൊരു സദസ്സിന് മുമ്പിൽ നമുക്കിത് എത്തിക്കാൻ സാധിച്ചാൽ എത്ര വലിയ കൊല കൊമ്പനായാലും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എന്താണത് ഏർപ്പാട്? ആ പത്രത്തിലുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? നീതിമേള. കാത്തുകെട്ടി കിടക്കാതെയും വക്കീൽ ഫീസ് ഇല്ലാതെയും സാധാരണക്കാരന്റെ നിയമപ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനുള്ള ഒരു സംവിധാനം. സുജാതയ്ക്ക് എന്തു തോന്നുന്നു? ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് മാത്രമാണല്ലോ എന്റെ മുമ്പിലുള്ള ചോദ്യം. അങ്ങനൊരു ചോദ്യമില്ല, ജീവിക്കും എന്ന ഉറച്ച തീരുമാനം എടുക്കാണ് വേണ്ടത്. എന്തായാലും അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഞങ്ങളും കൂടെ ഉണ്ടല്ലോ, എല്ലാം നേരെയായാലും നമ്മൾ എല്ലാരും ചേർന്ന് നമ്മുടെ മാജിക് ഷോ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ആനക്കാരത്തിനിടയിൽ ആരും മറ്റു അല്ല, നമ്മുടെ ഭാവിയെ പറ്റി നമുക്കൊരു തീരുമാനം വേണമല്ലോ, അല്ലേ? അപ്പോ എത്രയും വേഗം ലോക്കറിൽ നിന്ന് അത് എടുക്കണം. മാഡം, പ്ലീസ് കം. Thank you.
ജുഡീഷ്യറിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. കേസുകളിൽ തീരുമാനമെടുക്കാനുള്ള കാലവിളംബം ഇന്നത്തെ സെറ്റപ്പിന്റെ ഒരു പ്രധാന പോരായ്മയാണെന്നുള്ളത് സത്യമാണ്. എത്രമാത്രം വൈകുന്നുവോ അത്രമാത്രം നിയമലംഘകർക്ക് നീതിയുടെ കൺവട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കാനുള്ള അവസരവും വർദ്ധിക്കുന്നു. ഇന്ന് കുറ്റം ചെയ്തവൻ ഇന്ന് തന്നെ ശിക്ഷിക്കപ്പെടണം. ഇന്ന് നീതി ലഭിക്കേണ്ടവന് നാളെ അത് കിട്ടിയിട്ട് കാര്യമില്ല. ആ കാഴ്ചപ്പാടിൽ നിന്നാണ് നീതിമേള എന്ന ആശയം ജന്മമെടുത്തത്. പണം കൊടുത്ത് നിയമം ആർക്കും വിലക്ക് വാങ്ങാൻ ഒക്കുകയില്ല എന്നാണ് നമ്മുടെ തത്വമെങ്കിലും മിടുക്കനായ ഒരു അഭിഭാഷകന്റെ സേവനം കിട്ടണമെങ്കിൽ പണം ഒരു അവശ്യ ഘടകമാണെന്നുള്ള സത്യം മൂടി വെച്ചിട്ട് കാര്യമില്ല. എന്താണ് ഓടുന്ന ബസ്സിൽ ചാടി കയറിയിട്ട് നിങ്ങൾ ചാടാക്കണം? ബസ് ആ ജംഗ്ഷൻ അടുത്തോട്ട് തിരിച്ചു വിടണം. എന്താ ഒരു ഭാഗവത്തിന് സമയമില്ല. പ്ലീസ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു അഞ്ചു മിനിറ്റ് യാത്രക്കാരെ കൊണ്ട് പോകുന്ന ബസ് എന്നാ തോന്നിയ വഴി കൂടി യാത്രക്കാരെ കയറ്റി ഇതൊക്കെ അറിയാം. എന്റെ ജീവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യില, അതുകൊണ്ട് പ്ലീസ്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരമാണ് ഈ നീതിമേള. ദൈവം അവനെ ശിക്ഷിച്ചോളും എന്ന സാത്വികന്റെ പരിദേവനത്തിന് ഇവിടെ സ്ഥാനമില്ല. നീതി നമ്മൾ പിടിച്ചു വാങ്ങും. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് അനുവദിക്കുന്നതും ഒരു കുറ്റമാണ്, സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണ്. സഹൃദയരെ, കലാപ്രേമികളെ, കണ്ണൻ ജപിക്കുന്ന പുതിയ ഇനങ്ങളുമായി വിപുലമായ പുത്തൻ സന്നാഹങ്ങളോടെ പ്രൊഫസർ രംഗൂൺ വാലിയും സംഘവും കാണികൾ ഒരു മായാ പ്രപഞ്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കാണാമറക്കളിയാണേ ഇത് മാറാട്ടമാണേ കളിയിരിലാക്കൈ നിറയും പൂക്കൈ നിവരും മായാ ജാലം കൺകെട്ടല്ല ഇത് കാണാത്ത കോലം ആരും കേൾക്കാത്ത ജാലം ഇത് കാണാത്ത കോലം പണ്ടും കേൾക്കാത്ത